ഈ വർഷത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലെത്തിയ, കയ്യിൽ ധാരാളം പച്ചകുത്തിയ ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇദ്ദേഹം മുസ്ലിമായി ജനിച്ചവനല്ല. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇസ്ലാം അതിവേഗം വളരുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച ലോകത്ത് അറിയപ്പെട്ടൊരു മനുഷ്യനാണിത്. അദ്ദേഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുറിപ്പിങ്ങനെ: ഹജ്ജിനെത്തിയ ന്യൂസിലാൻഡിൽ നിന്നുള്ള ലോക ബോക്സിംഗ് ചാമ്പ്യനും റഗ്ബി താരവുമായ സോണി ബിൽ വില്യംസ് ഹജ്ജിനു മുന്നേ ഉംറ നിർവഹിക്കാൻ മക്കയിലെത്തിയപ്പോൾ 2009 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇസ്ലാം സ്വീകരിക്കുകയും ഇരുവരും പരിശുദ്ധ മക്കയിലെത്തി നേരത്തെ ഉംറ നിർവഹിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചു. സോണി ബിൽ വില്യംസിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഇസ്ലാമാണ് എന്നെയൊരു മനുഷ്യനാക്കിയത്. ഇസ്ലാമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത്. ശരിക്കും ജനങ്ങളിൽ പലർക്കും എന്താണ് ഇസ്ലാമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വെളിച്ചം ലഭിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിനെ പഠിക്കുക. പഠിക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അജ്ഞതയുടെ ഇരുട്ടിൽ നിന്നും ആത്മീയമായ വെളിച്ചത്തിലേക്ക് ഇസ്ലാം നിങ്ങളെ കൊണ്ടെത്തിക്കും. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളും ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഓരോ മുസ്ലിമിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന വളരെ മനോഹരമായ കാഴ്ച ഓരോ വർഷത്തെ ഹജ്ജിൻ്റെയും പ്രത്യേകതയാണ്. പണക്കാരനും പ്രതാപിയും രാജകുമാരനും രാജാവും പ്രജയും എന്നു വേണ്ട, ലോകത്ത് നിന്ന് ആരൊക്കെ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തിയിട്ടുണ്ടോ അവരെല്ലാം ഒരേ വേഷവും ഒരേ മന്ത്രവും ഒരേ കർമ്മങ്ങളുമായി മക്കയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടുകയാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം എത്ര മനോഹരമാണ്! ഇസ്ലാമിലേക്ക് വന്ന ഓരോ മനുഷ്യനും അവർ പൂ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എങ്കിലും പൂന്തോട്ടമാണ് അവർക്ക് ഇസ്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ ഉത്കൃഷ്ടമായ ജീവിത രീതിയും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്കൊക്കെ നന്മയുടെ മാർഗങ്ങൾ പഠിച്ചവൻ തുറന്നു തരട്ടെയെന്ന് പ്രാർത്ഥിക്കാം. ഹജ്ജിനു വേണ്ടി പരിശുദ്ധ മക്കയിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഹജ്ജാജിമാർക്കും പരിപൂർണമായ രീതിയിൽ ഹജ്ജ് ചെയ്ത് തിരിച്ച് നാടണയാൻ തൗഫീക്ക് കൊടുക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.